അപ്പൊ മച്ചന്മാരെ ഇത് നോക്കിയ നമ്മളുടെ കയ്യിലുള്ളത് ഒരു ബക്കറ്റ് വെള്ളത്തിന്റെ വെയിറ്റ് വരുന്ന ഓർബിസ് ആട്ടാ. ഈ ഓർബിസ് എവിടെന്ന് വന്നു എന്ന് ഇതിനു മുമ്പ് എംഫോടെക്കിന്റെ വീഡിയോ കണ്ടിട്ടുള്ള മച്ചന്മാർക്കൊക്കെ അറിയാൻ പറ്റും. ഏകദേശം ഒരാഴ്ച മുമ്പ് നമ്മൾ എംഫോടെക്കിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ ഓർബിസ് കൊള്ളാം. അത് കാണാത്തവര് പോയി കണ്ടേക്കണോട്ടോ, എന്നാലേ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അതായത് ഇത് ഈ കണ്ട ഓർബിസ് ഇല്ലേ, ഇത് മൊത്തം നമ്മൾ ആ കുളത്തിൽ നിന്ന് വാരിക്കൊണ്ട് വന്നാണ്. ഏകദേശം നമ്മൾ ഒരു എന്താ പറയുക, ഒരു 20 കിലോളം ഓർബിസ് എടുത്തിട്ട് നമ്മുടെ കുളത്തിൽ നമ്മൾ ഇട്ട് വീർപ്പിച്ച് എടുത്തതാണ് നമ്മളുടെ ഒരു ഓർബിസ്. അപ്പൊ നമ്മൾ ആ ഒരു വീഡിയോയിൽ ചോദിച്ചായിരുന്നു നമുക്ക് ഈ ഒരു ഓർബിസ് വെച്ച് എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് കാണാനായിട്ട് താല്പര്യം ഉണ്ടാകുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ വന്നൊരു കമന്റ് ആണ് തോക്ക് ഉണ്ടാക്കണമെന്ന്, അതായത് ഓർബിസ് തോക്ക് ഉണ്ടാക്കണം എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ ഇതുവരെ ഓർബിസ് വെച്ചൊരു തോക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ന് പക്ഷെ അത് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മളുടെ ഓർബിസ് തോക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ മച്ചന്മാരെ, നമ്മൾ ഇന്ന് നമ്മളുടെ ഓർബിസ് തോക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ്. അപ്പൊ ഏകദേശം കുഞ്ഞൂട്ടടാ, ഇപ്പനെ കൊണ്ട് എടാ അത് വീഡിയോ ഒക്കെ ഉള്ളതാണെന്ന്. കുഞ്ഞൂട്ടോ, കുഞ്ഞൂട്ട് പോ, ശരിയല്ല. അപ്പൊ നമ്മളിത് ഈ കാണുന്ന ഓർബിസ് വെച്ചിട്ട് ഇന്ന് തോക്ക് ഉണ്ടാക്കാൻ പോവാണ്. നമ്മളുടെ എന്ത് തോക്കാണ്? ഓർബിസ് തോക്ക്. ആ അത് കുഞ്ഞൂട്ടാ, കളയില്ലടാ കുഞ്ഞൂട്ട, മുത്തല്ലേ. നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോവാം. തോക്കിന്റെ ഡിസൈൻ പ്രൊസീജിയറിലേക്ക് നമ്മൾ കടക്കാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഇരിക്കുന്ന സാധനങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ ഈ ഒരു ഗ്ലാസ് ബൗളിൽ നമ്മൾ വീർപ്പിച്ചെടുത്ത നമ്മുടെ ഓർബിസ് ആണ് ഇരിക്കുന്നത്, നല്ല കളർ ആയിട്ടുള്ള ഓർബിസ്. പിന്നെ നമ്മളുടെ കയ്യിൽ ഇരിക്കുന്നത് ഈ ഒരു ബ്ലോവർ ആണ്, എയർ ബ്ലോവർ ആണ് നമ്മളുടെ കയ്യിൽ ഇരിക്കുന്നത്. ഈ ഒരു എയർ ബ്ലോവർ ആണ് നമ്മൾ ഇന്ന് തോക്കാക്കി മാറ്റാനായിട്ട് പോകുന്നത്. ഇത് തോക്ക് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ എയർ ബ്ലോവറിന്റെ ആ ഒരു നോസ് നമ്മൾ അഴിച്ചെടുത്തിട്ട് നേരെ നമ്മളുടെ ഈ ഒരു ഓർബിസ് അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ നിറച്ചു കൊടുക്കാം. അതായത് ഇതിന് അതിന് വേണ്ട പ്രഷർ ഉണ്ടാകുന്നത് ചെക്ക് ചെയ്യാനാണ് നമ്മൾ. അപ്പൊ ദേ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചു കൊടുത്തിട്ട് നമ്മളിത് ഇത് ഒന്ന് ലോക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളിത് ഓൺ ആക്കിയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാൻ പോവാണെ. നോക്കിക്കോട്ടെ, അയ്യോ ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോയാ ഇല്ല. ഓക്കെ, നമ്മളുടെ ഒരു ബ്ലോവറിന് അത് തള്ളാനുള്ള ശേഷി ഉണ്ട്. പക്ഷെ പ്രോപ്പർ ആയിട്ട് നമുക്ക് എയിം ചെയ്ത് വെച്ച് ഒന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പൊ അതിന്റെ പണിയാണ് നമ്മൾ ഇങ്ങനെ നോക്കാൻ പോകുന്നത്. മച്ചാൻ പറ നമ്മുടെ തോക്കിന്റെ ഭൂരിഭാഗം പാർട്സ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു PVC പൈപ്പ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇതേ നമ്മളുടെ ഈ ഒരു നോസിൽ നമുക്കിനി ആവശ്യമില്ല, അത് മാറ്റിയിട്ട് നമ്മളെ PVC പൈപ്പ് ഇതിൽ കയറുന്നുണ്ടാന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം ആദ്യം. അപ്പോൾ വെച്ചാൽ നമ്മൾ കട്ടിങ് തുടങ്ങിയേക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തു, അതിനുശേഷം ഒന്നരയിന്ന് ഒന്നിലേക്കുള്ളൊരു റെഡ്യൂസർ എടുത്ത് അത് മേക്കിട്ടു. ഇനി ബാക്കി പണികളൊക്കെ നമുക്ക് പുറത്ത് വെച്ച് ചെയ്യാം. അപ്പോൾ 1 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പീസ് കട്ട് ചെയ്തു, അതുപോലെ തന്നെ 2-ാമത്തെ പീസും നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ദേ ഇതുപോലെ തെറിച്ച് നിൽക്കുന്നതൊക്കെ നമ്മളിത് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഒരു ചെറിയ പീസ് വെച്ചു, അതിനുശേഷം 1 ഇഞ്ചിൻ്റെ T നമ്മൾ കുത്തി കയറ്റി വെച്ചു. അതിനുശേഷം പിന്നെ നമ്മളൊരു ചെറിയ പീസ് കൂടി ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് ഒരു റെഡ്യൂസറാണ്, 1 ഇഞ്ചിൽ നിന്ന് അരയിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ 1 ഇഞ്ചിൽ നിന്ന് അരയിലേക്കുള്ള റെഡ്യൂസർ ഇട്ടു. പൈപ്പിൻ്റെ നീളം ഇച്ചിരി കൂടുതലാണ്, നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമ്മളൊരു തോക്കിൻ്റെ ഡിസൈനാണ് ഈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബുള്ളറ്റ് ലോഡ് ചെയ്യാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അതിനുവേണ്ടി നമുക്കൊരു കുപ്പി വേണം. അപ്പോൾ നമ്മൾ 2 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ കുപ്പി എടുക്കുക. അതിനുശേഷം അതിൻ്റെ അടപ്പനില് നമ്മൾ ഇതേപോലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. കണ്ട, കറക്റ്റായിട്ട് നമ്മളിത് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് മാറ്റാം നമുക്ക്. അതിനുശേഷം ഇത് അതിൻ്റെ അടപ്പൻ നമ്മൾ ഊരിയെടുക്കുക. അതിനുശേഷം നമ്മളിത് PVC പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനുള്ളതാണ്. നമുക്ക് എന്തായാലും ഈ ഒരു അടപ്പൻ ഇതിൽ കയറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഊരിയെടുത്തിട്ട് നമ്മളൊന്ന് ഹീറ്റ് ആക്കി കൊടുത്തിട്ട് കയറ്റാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഹീറ്റ് ഗൺ യൂസ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇതേ നമ്മുടെ ഹീറ്റ് ഗൺ നമ്മൾ ഓണാക്കി, നമ്മളുടെ PVC പൈപ്പിനെ നമ്മൾ വഴക്കിയെടുക്കുകയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് ചൂടായി കഴിയുമ്പോൾ ഇത് വളയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ചൂടാക്കിയിട്ട് നമ്മളുടെ ഈ ഒരു അടപ്പൻ, നമ്മൾ മുറിച്ചെടുത്ത അടപ്പനിലേക്ക് നമ്മളിത് കയറ്റി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കയറുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഹീറ്റ് ഗൺ തന്നെ വേണമെന്നില്ല, ഗ്യാസായാലും നമുക്ക് വെച്ച് ചൂടാക്കി ഇതുപോലെ വളയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ആ ഒരു കുപ്പി കയറ്റാൻ പാകത്തിനുള്ള കൃത്യം നമ്മുടെ, അതായത് നമ്മുടെ ഓർബിസ് ബുള്ളറ്റ് ഇടാനുള്ള കുപ്പി ഇതിലേക്ക് ഇനി കണക്ട് ചെയ്യാനായിട്ട് പറ്റൂട്ടോ. നമ്മുടെ തോക്ക് ഉണ്ടാക്കിയപ്പോൾ നമ്മൾക്ക് പിടി വെക്കാനായിട്ട് മറന്നു പോയി. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടി ഒരു സെറ്റപ്പ് വെക്കുകയാണ്. വേറെ നല്ലൊരു PVC പൈപ്പ് ജസ്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നുള്ളൊരു പിടിയായിട്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പിടിക്കാനായിട്ട് പറ്റും, അതിന് വേണ്ടിയിട്ടാണ് അത്. ഓക്കെ, ഇത്രയും പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു PVC ഗണ്ണിൻ്റെ ഫ്രെയിം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരെ നമ്മളുടെ ആ ഒരു ബ്ലോവറിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മൾ ആ ഒരു 1.5 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ പീസും വെക്കി, നമ്മളിത് ഈ ഗ്ലൂ ഗൺ വെച്ച് നമ്മൾ ഗ്ലൂ ഗൺ അടിച്ച് അങ്ങോട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതേ ഇതിലേക്ക്
ഉള്ളിലേക്ക് കൃത്യമായിട്ട് കയറുന്നുണ്ട്. ഇത് നമ്മൾ ഇപ്പം തന്നെ ലെവലാക്കണം, അല്ലെങ്കിൽ അത് ചൂടാറി കഴിഞ്ഞാൽ പണിപ്പാളും. ഇനിയിപ്പോൾ ഇതേ നമ്മൾ നോക്കിയ നമ്മളുടെ ഈ ഒരു ഗണ്ണിന് മൊത്തത്തിൽ ഒരു കളർ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ബ്ലൂ കളറാണ് എടുത്ത് കൊടുക്കുന്നത്, സ്പ്രേ പെയിൻറ്റാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പണി തീർന്ന് കിട്ടും കേട്ടോ. അങ്ങനെ വെച്ചാൽ നമ്മളുടെ തോക്ക് മൊത്തമായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർബിസ് തോക്ക്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു കുപ്പിയിലാണ് നമ്മൾ ഇനി നമ്മുടെ ഉണ്ടകൾ, അതായത് ഓർബിസ് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പിടി കണ്ട നമുക്ക് ആ ഒരു ഹാൻഡിലിംഗ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇവിടെയാണ് നമ്മുടെ ട്രിഗറിങ് വരുന്നത്. ആ ഒരു എന്താ പറയുക, കണ്ട ആ ഒരു കാഞ്ചി നമ്മൾ വലിക്കേണ്ടത് ഇവിടെയാണ്. ഇവിടെ വലിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലോവർ ഓൺ ആവും, എയർ പാസ് ചെയ്യും, നമ്മളുടെ ഈ ഒരു ഗണ്ണ് വർക്ക് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വെച്ചാൽ നമ്മളുടെ ഈ ഒരു കുപ്പിയിലാണ് നമ്മൾ ഉണ്ട നിറച്ച് ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ പടി നോക്കാം. അപ്പോൾ നമ്മളിതേ ഓർബീസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നിറയാൻ ഭാഗത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതേ ഒരു ഫണൽ വെച്ചിട്ട് നമ്മളിതേ നമ്മുടെ ഓർബീസ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ചടപട ചടപടാന്ന് നിറച്ച് ഫില്ലാക്കി എടുക്കാം. നമുക്കിതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള കുപ്പി വയ്ക്കാട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ കുപ്പികൾ നമുക്ക് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഓരോന്ന് കഴിയുമ്പോൾ മാറ്റി മാറ്റി ഇതിലിട്ട് ഉപയോഗിക്കാനും പറ്റുമേ. ഓ ഇതേ നോക്കിയ വെച്ചാൽ നമ്മളങ്ങനെ നമ്മുടെ നാല് കുപ്പികൾ നിറച്ചെടുത്തേക്കാണ് നമ്മളുടെ ഈ ഒരു ഓർബീസ് ഇട്ടാ. അപ്പോൾ ഇതാണ് ഇനി നമ്മളുടെ ഗണ്ണുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മാഗസിൻസ് ഒക്കെ നമ്മൾ ഫിൽ ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളിത് ഇനി ഇത് ഒരെണ്ണോട് നമ്മൾ കണക്ട് ചെയ്യാണ്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ആ ഒരു കുപ്പി എടുത്ത് നൈസായിട്ട് ഇത് ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബുള്ളറ്റ് നമ്മൾ ലോഡ് ചെയ്ത് ഇനി നമ്മളിത് ഫസ്റ്റ് ടെസ്റ്റ് നോക്കാൻ പോവാണ്. അപ്പോൾ റെഡി. അടിപൊളി മച്ചാമാരെ, ദേ ഒരു കുപ്പി നിറയെ നമ്മുടെ ബുള്ളറ്റ് പടപടപടപടാന്ന് അടിച്ചു തീർന്നത്. നമ്മുടെ ഗൺ ടെസ്റ്റിങ്ങിനുള്ള നമ്മളുടെ പിരമിഡാണ് നമ്മൾ ഇതേ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പേപ്പർ ഗ്ലാസ് വെച്ചിട്ടുള്ള പിരമിഡാണ്, ഇതാണ് നമ്മൾ ഇനി ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ മച്ചാമാരെ, ദേ നമ്മളുടെ കൊട്ടാരം നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. അടിപൊളി ദേ അവസാനത്തെ ഗ്ലാസ്സും നമ്മളിത് പൊട്ടിച്ചു വിട്ടിട്ടുണ്ട്. ഈ ഒരു ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് വെടി കൊണ്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാനായിട്ട് പ്രവീൺ മച്ചാൻ വന്നേക്കാണ്. അപ്പൊ അതിനാദ്യമായിട്ട് വെടി കൊണ്ട പ്രവീൺ ഓടിക്കോ. നമ്മളുടെ ഈ ഒരു ഉണ്ട നമ്മുടെ കയ്യിൽ കൊറേ സുലഭമായിട്ടുള്ള കാരണം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട എടുത്തിട്ട് സെറ്റ് ആക്കാം. ഉറക്കൊക്കെ കഴിഞ്ഞ് വന്നാ കുഞ്ഞുട്ടേ, എവിടെ ഇരുന്ന്? ഞങ്ങനെ ഇവിടെ ഇടുക്കാച്ചി സാധനമൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് പോലെ. കുഞ്ഞൂട്ട എടുത്ത് കളിക്കാ, കുഞ്ഞൂട്ട ഇടിക്കൂട്ടതിന് പിടിച്ച്. നീ വെറുതെ ഇരിക്കണേ ഉണ്ട നിറച്ചാന്ന് ഇതില്. വെരി ഗുഡ്, നല്ല വെച്ച് നല്ല വെച്ച്. മതി 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 മതി, ഞാൻ റെഡി ആയിക്കോളിന്. മതിയുടെ കുഞ്ഞൂട്ട പറഞ്ഞത് തോക്കണെടുത്ത് കളിക്കല്ലേ കുഞ്ഞൂട്ട.
കുഞ്ഞുട്ടാ തോക്ക് ഇഷ്ടായ കുഞ്ഞുട്ടാ അതെടുത്ത് കളിക്കില്ല ഞാൻ വെടി വെക്കൂട്ട അങ്ങനെ മച്ചാമാരേ നമ്മളുടെ ഈ ഒരു ഗണ്ണ് വീഡിയോ നമ്മൾ ഇതിപ്പോ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ആ ഒരു കുളത്തിൽ കിടക്കണ അത്രയും ഓർമ്മീസ് നമുക്ക് വെടി വെക്കാനായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം നമ്മളിപ്പോ വെടി വെക്കുന്നില്ല. ഇനിയും നമുക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്ത് തന്നെ ചെയ്യാം. എന്നാലും ഇന്നത്തെ ഈ ഒരു ഓർമ്മീസ് ഗൺ വീഡിയോ നമ്മളിത് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇത് എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? ഞാനും ഇത്ര അങ്ങനെ പെർഫോമൻസ് പ്രതീക്ഷയില്ല. അത്യാവശ്യം നല്ല ഫോട്സിൽ തന്നെയാണ് അടിക്കുന്നത്. പക്ഷെ അപകടങ്ങളൊന്നും ഇതുകൊണ്ട് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ബാക്കി ശരീരഭാഗങ്ങളിലൊക്കെ ഇത് കൊണ്ടാലും ഇങ്ങനെ പൊട്ടി പോകുന്നേ ഉള്ളൂ. അപ്പൊ കൊച്ചുകുട്ടികളായിരുന്നെങ്കിൽ ഇങ്ങനത്തെ തോക്കുന്നുണ്ടാക്കി കണ്ണിലോ ആൾക്കാരുടെ മുഖത്തോ അടിച്ച് അനുകരിക്കരുത്. അതൊരു എന്താ പറയാ, വീഡിയോയിൽ റിമാർക്കായിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങളുടെ മൈൻഡിൽ അത് വെച്ചേക്കാം. അപ്പോ എന്തായാലും നമ്മളുടെ ഈ ഒരു ഓർബിസ് ഗണ്ണിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. പിന്നെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഈ ഒരു ഓർബിസ് പ്രകൃതിക്ക് ദോഷമാണോ വീണ് കിടന്നിട്ട് വിഷമാണോന്നൊക്കെ. ഇത് ഡീഗ്രേഡബിൾ ആണ്. അതായത് നമ്മളുടെ മണ്ണിൽ കിടന്നിട്ടുണ്ടെങ്കിൽ മണ്ണുമായിട്ട് ലയിച്ച് ചേർന്ന് പോയിക്കോളും. അങ്ങനെ പ്രകൃതിക്ക് ദോഷം ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സാധനം അല്ല നമ്മുടെ ഈ ഒരു ഓർബിസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഗൺ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ മച്ചാ മരീതിയിലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.